ഹായ് ഹലോ, ട്വിൻ ഗേറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറേ ഓൺലൈൻ ജോബ്സ് ഈ ഒരു ചാനലിലൂടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഒത്തിരി പേര് വർക്ക് ചെയ്തിട്ട് കുറേ എമൗണ്ടൊക്കെ കറക്റ്റായിട്ട് തന്നെ ഏൺ ചെയ്യാനായിട്ട് പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റൊക്കെ വരാറുണ്ട്. അപ്പോൾ അതിലൊക്കെ കേൾക്കുന്നതിൽ വലിയ സന്തോഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ആപ്ലിക്കേഷൻ ആയിട്ടാണ്. നമ്മുടെ പ്ലേ സ്റ്റോറിൽ നല്ല റേറ്റിംഗ് ആൻഡ് റിവ്യൂ ഉള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. അത് മാത്രമല്ല, ഞാൻ വർക്ക് ചെയ്തിട്ട് എനിക്ക് പേയ്മെൻറ്റ് കിട്ടി കറക്റ്റായിട്ട് വിഡ്രോ ചെയ്യുന്നതും അതുപോലെ തന്നെ പേയ്മെൻറ്റ് പ്രൂഫ് അടക്കം ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പേയ്മെൻറ്റ് കിട്ടുന്ന ഒരു ആപ്ലിക്കേഷനും കൂടിയാണ്. ഇപ്പോൾ കറക്റ്റായിട്ട് തന്നെ പേയ്മെൻറ്റ് വിഡ്രോ ചെയ്തപ്പോൾ റിസീവ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നത്, കൂടുതൽ ഏണിങ്സ് എങ്ങനെ കിട്ടാം തുടങ്ങിയ മറ്റേ ടിപ്സും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എങ്ങനെ ഏണിങ്സ് കിട്ടുന്നുള്ളത് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കണ്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ടിട്ട് വരാം. ഇന്ന് പറയാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇപ്പോഴും പേയ്മെൻറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. കാരണം നമുക്ക് ശരിക്കൊരു ഓൺലൈൻ ജോബ് പോലെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കേട്ട് കാണും, റോസ് ദാൻ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര് വന്നിട്ട്. അപ്പോൾ ഇത് മറ്റുള്ള ആപ്ലിക്കേഷനിൽ നിന്ന് കുറച്ച് ഡിഫറൻ്റ് ആണ്. കുറച്ചെന്ന് പറയാൻ പറ്റില്ല, വളരെ ഡിഫറൻ്റ് ആണ്. കാരണം ഇതിൻ്റെ അകത്ത് കുറേ ടാസ്കുകളും അതുപോലെ തന്നെ കുറേ ഓഫേഴ്സ്, സ്പിന്നിങ് ടാസ്ക്, അതുപോലെ സ്ക്രാച്ച്, ഡെയിലി ബോണസ്, ദെൻ ഓഫർ ടാസ്കുകൾ, അതുപോലെ തന്നെ സൈനപ്പ് ടാസ്കുകൾ, അങ്ങനെ എല്ലാം കൂടെ മിക്സപ്പ് ചെയ്തിട്ട് വരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ റോസ് ദാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴും ഒത്തിരി പേർക്ക് പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്. ഞാനിതിന് വീഡിയോ പണ്ടേ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് പുതിയ പുതിയ അപ്ഡേഷൻസ് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഇപ്പോഴും അപ്ഡേഷൻസ് നടക്കുന്നുണ്ട്. പക്ഷേ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഇവർ കറക്റ്റായിട്ട് തന്നെ പേയ്മെൻറ്റ് പ്രൊസീഡ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനും കൂടിയാണ്. അപ്പോൾ അപ്ഡേറ്റ്സ് വരുന്നതെന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ ഏണിംഗ് മെത്തേഡ്സ് ആണ് ഇവരവരുടെ ആപ്ലിക്കേഷൻ്റെ അകത്ത് പ്രൊസീഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി പേർക്ക് എമൗണ്ട് കിട്ടാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളായിട്ടൊരു പ്ലാറ്റ്ഫോം ആയിരിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ വന്നിട്ട്. അപ്പോൾ ഇതുവരെ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും, തീർച്ചയായിട്ടും നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുമ്പോൾ കുറേ പേർക്ക് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് പെട്ടെന്ന് തന്നെ എമൗണ്ട് കയറുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ എമൗണ്ട് കയറാനുള്ള ഒരു നല്ല ടിപ്പും ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ട്രിക്കും കൂടെ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നേരെ പ്ലേ സ്റ്റോറിലോട്ട് റീഡയറക്റ്റ് ചെയ്യും. അവിടെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. താഴോട്ട് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ റേറ്റിംഗ്സ് ആൻഡ് റിവ്യൂസ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്ത് 10 മില്യൺ+ ഡൗൺലോഡ്സ് ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. പക്ഷേ കുറേ പേര് യൂസ് ചെയ്താലും പേയ്മെൻറ്റ് കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഞാൻ ഈ ഒരു വീഡിയോൻ്റെ അകത്ത് ഞാൻ ഇതുവരെ വിഡ്രോ ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള പേയ്മെൻറ്റ് പ്രൂഫ് അടക്കം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പക്കയാണ് ഇവരുടെ പേയ്മെൻറ്റ് വന്നിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത് ഒരു സൈനപ്പ് പ്രൊസീജിയർ ആയിരിക്കും. ഞാനിപ്പോൾ ഓൾറെഡി യൂസ് ചെയ്യുന്ന കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കാണാനായിട്ട് പറ്റത്തില്ല ആ ഒരു സൈനപ്പ് പ്രൊസീജിയർ. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയായിരിക്കും വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ആദ്യം തന്നെ മെയിൽ ഐ ഡി വെച്ചിട്ട് ലോഗിൻ ചെയ്യാനായിരിക്കും. ലോഗിൻ വിത്ത് ഗൂഗിൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, മെയിൽ ഐ ഡി വെച്ചിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എന്താണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ മൊബൈൽ നമ്പർ ചോദിക്കും. നിങ്ങളുടെ പേടിഎം നമ്പർ തന്നെ കൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം റിഡീമിൻ്റെ ടൈമിൽ നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ വന്നിരുന്നു, പക്ഷേ അപ്ഡേഷൻസ് നടക്കുന്ന കാരണം ഇനി ചേഞ്ച് ആവുമോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക, ദെൻ ഒരു OTP മെസ്സേജ് ചോദിക്കും. അത് ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം രജിസ്റ്റർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നേരെ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻ്റർഫേസിലോട്ട് വരും. ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് താഴെ 4 ടാബ് കാണാം. ന്യൂസ്, ഏൺ മണി, ഗെയിം, മീ എന്ന് പറഞ്ഞിട്ടുള്ള 2 ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. അതിൽ ന്യൂസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ തന്നെ മുകളിൽ കുറേ ഐറ്റംസ് കാണാൻ പറ്റും, കുറേ ഓപ്ഷൻസ് കാണാം. ഇനി നിങ്ങൾക്ക് ലാംഗ്വേജ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിംഗ് തന്നെ ചോദിക്കും. ഇനി അത് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മുകളിൽ ലാംഗ്വേജ് ഓപ്ഷൻ ഉണ്ട്, അവിടെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിനകത്ത് ഡെയിലി ബോണസിൻ്റെ കാര്യം പറഞ്ഞുതരാം. മുകളിൽ ചെക്ക് ഇൻ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ Day 1, Day 2 എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കോയിൻസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇപ്പോൾ എൻ്റെ ബാലൻസിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇൻകം എന്ന് പറഞ്ഞിട്ട് 458 rupees ആണ് കിടക്കുന്നത്, എമൗണ്ട് തന്നെയായിട്ടാണ് കിടക്കുന്നത്. പക്ഷേ നിങ്ങൾ ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കയറുന്നത് കോയിൻസ് ആയിട്ടായിരിക്കും. പക്ഷേ നിങ്ങൾ ആയിട്ട് കോയിൻസ് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആ കോയിൻസ് എല്ലാ ദിവസവും 12 മണിയാവുമ്പോൾ
ഓട്ടോമാറ്റിക് ആയിട്ട് അത് എല്ലാ ദിവസവും 24 hours കഴിയുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻകം ആ നമുക്ക് ആ റുപ്പീസിലോട്ട് ചേഞ്ച് ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്കത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വേറെ ഒരു ഓപ്ഷൻ കാണാം, തൊട്ടടുത്ത് എനർജി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യേണ്ട ടാസ്ക്കാണ്. ചില ടാസ്കുകൾ ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൂട്ടത്തിൽ എനർജിയും കൂടെ കിട്ടും. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ എനർജി എൻ്റെ കയ്യിൽ കൊടുക്കുന്നത് 126K എനർജിയാണ് കൊടുക്കുന്നത്. അത് നമ്മളിതിൻ്റെ അകത്ത് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഡെയിലി ചെക്കിനാണ് ആദ്യം പറയുന്നത്. അപ്പോൾ ഓരോ ഡേ നിങ്ങളിത് ഓപ്പൺ ചെയ്യുക, ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ ഓരോന്നിലും ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ പറഞ്ഞിരിക്കുന്ന കോയിൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ചെക്കിൻ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം കാണാം. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ചെക്കിൻ സക്സസ് എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എനർജി 100 കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ കോയിനും കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതുമാത്രമല്ല, ഇനി ഇതിൻ്റെ അകത്ത് ന്യൂസ് എന്നുള്ള സെക്ഷനിലോട്ട് വരാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഗെയിംസ് പോലത്തെ കുറേ ഐറ്റംസ് കാണാം. ലൂഡോ, അതുപോലെ ഏൺ ഫ്രീ, പ്രെഡിക്റ്റ് ആൻഡ് വിൻ എന്നൊക്കെ പറഞ്ഞിട്ട്, റോസ് ദാൻ ഗെയിംസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഗെയിംസ് ആണെങ്കിൽ ഇത്രയും ലെവലെത്തുമ്പോൾ നിങ്ങൾക്ക് ഒരു എമൗണ്ട് എന്നുള്ള രീതിയിൽ കോയിൻസ് ആണ് ക്രെഡിറ്റ് ആവുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് ഏൺ ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് സ്പിന്നിംഗ് വീലൊക്കെ കാണാം. അത് താല്പര്യം അത് ചെയ്യാം. അത് മാത്രമല്ല, ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ താഴെയായിട്ട് ഒരു സ്പിൻ വീൽ കിടന്ന് കറങ്ങുന്ന കാണാം. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഗോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിതൊരു സ്പിന്ന് പോലെയാണ് വരുന്നത്. നമുക്ക് ഇവിടെ ഗിഫ്റ്റ് പോലെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് TRX ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ടു രജിസ്റ്റർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ അകത്ത് ചെയ്യുന്നത്. അപ്പോൾ പ്രൈസ് ആണെങ്കിൽ അവർ പറയുന്ന കാര്യം നമുക്ക് ചെയ്യാം, നേരെ മറിച്ച് കോയിൻസ് ആണെങ്കിൽ കോയിൻസ് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഗിഫ്റ്റുകൾ പല ടൈപ്പ് ഓഫ് ഗിഫ്റ്റാണ് വരുന്നത്. അപ്പോൾ ചിലപ്പോൾ ചില സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഗിഫ്റ്റുകളായിരിക്കും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ രജിസ്റ്റർ ചെയ്യാം. അതിനനുസരിച്ച് നിങ്ങൾക്ക് എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. ഇവിടെ സ്പിൻ ആൻഡ് വിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഐറ്റംസ് ഒക്കെ കാണാം. അതിലൊക്കെ സ്പിൻ ചെയ്യുന്നതിനനുസരിച്ച് അവരെങ്ങനെയാണോ അതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ അനുസരിച്ചുള്ള എമൗണ്ട് ആണെങ്കിൽ എമൗണ്ട് കിട്ടും. ഇനി അതല്ല എന്തെങ്കിലും ഗിഫ്റ്റ് ആണെങ്കിൽ ഗിഫ്റ്റ് പോലെയായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കിയാൽ മതി. മെയിനായിട്ട് ഇതിൻ്റെ അകത്തെ ഏണിംഗ് പ്രൊസീജിയർ വന്നിട്ട് ഈ ഒരു സെക്ഷനല്ല, നമുക്ക് ന്യൂസിൻ്റെ തൊട്ടടുത്ത് ഏൺ മണി എന്നുള്ളൊരു ഓപ്ഷൻ കാണാം താഴെ. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആദ്യം തന്നെ ഡെയിലി ബോണസ് ക്ലെയിം ചെയ്യാം. അത് മാത്രമല്ല, നമുക്കിതിൻ്റെ അകത്ത് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ടാസ്കുകൾ കാണാം. പക്ഷേ ഇതെല്ലാതും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാളേഷൻ അല്ല. നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ചു നോക്കണം. കാരണം വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള വർക്കുകളാണ് അതിൽ. എല്ലാ ഓപ്ഷനും കാണണമെങ്കിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഇനി പുതിയ യൂസറായിട്ട് ന്യൂ യൂസറായിട്ട് ചെയ്യേണ്ട ഓഫേഴ്സ് ആണെങ്കിൽ ഇങ്ങനെ വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ചിലതിൽ നിങ്ങൾക്ക് സൈഡിൽ കാണാം റുപ്പീസ് ആയിട്ടായിരിക്കും കാണിച്ചിട്ടുണ്ടായിരിക്കുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പറയുന്നത് ഗിഫ്റ്റ് പാക്ക് ഫോർ ന്യൂ യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഗെറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ 80 rupees ആണ് കൊടുത്തിരിക്കുന്നത്. നേരെ മറിച്ച് താഴോട്ട് വരുമ്പോൾ 5 coins, വാച്ച് വീഡിയോസിന് 5 coins വെച്ചിട്ട് കിട്ടും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഓരോ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. ആ വീഡിയോ വാച്ച് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എമൗണ്ട് ക്രെഡിറ്റും. അങ്ങനെയാണ് അതിൻ്റെ അകത്ത് തന്നെ ഇതുപോലെ വീഡിയോസ് വരും. അപ്പോൾ കണ്ടോ, ഒരു വീഡിയോ വാച്ച് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ മുകളിൽ വേറൊരു ടാസ്ക് കൂടെ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ടുഡേസ് കോയിൻസ് എന്നുള്ള ഭാഗത്ത് 25 coins ആയിട്ടുണ്ട്. അതിൻ്റെ കറസ്പോണ്ടിങ് റുപ്പീസ് നിങ്ങൾക്ക് അവിടെ കാണാം. 0.10 rupees ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ ദിവസവും 12 മണിയാവുമ്പോൾ നിങ്ങൾക്ക് ഈ കറസ്പോണ്ടിങ് റുപ്പീസ് എത്രയാണോ അത് നിങ്ങളുടെ ഇൻകമ്മിലോട്ട് അത് കൺവേർട്ടായിട്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതായിരിക്കും. അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ കൺവേർഷനും കാര്യങ്ങളൊന്നും ഇവർ പറയുന്നില്ല. അത് ഓട്ടോമാറ്റിക് കൺവേർഷനാണ്. പിന്നെ ഇവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ വേറെ കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കാണാം. ന്യൂ യൂസർ, അതുപോലെ ബിഗിനേഴ്സ് ട്യൂട്ടോറിയൽ, ഇതൊക്കെ ജസ്റ്റ് റീഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് വായിക്കുകയാണെങ്കിൽ കറസ്പോണ്ടിങ് കോയിൻസ് നിങ്ങൾക്ക് കിട്ടുന്നത്. അത് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ടാസ്കുകളും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇപ്പോൾ വെറുതെ അവരെ ട്യൂട്ടോറിയൽ വായിക്കുകയാണെങ്കിൽ 150 coin കിട്ടും. ഇനി ബിഗിനേഴ്സ് ട്യൂട്ടോറിയൽ വായിക്കുകയാണെങ്കിൽ 20 coin കിട്ടും. ലക്കി ഡ്രോയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 800+ coins ഒക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂ യൂസേഴ്സിൻ്റെ ഭാഗത്ത് അങ്ങനെ ചെയ്യാം. ഇനി അതല്ല, ഓൾ എന്നുള്ള ഓപ്ഷൻ ഇവിടെ ന്യൂ യൂസറിൻ്റെ അടുത്തുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ ടാസ്കുകളായിരിക്കും വരുന്നുണ്ടായിരിക്കുക. ഇപ്പോൾ ഫസ്റ്റത്തെ ഐറ്റം വന്നിരിക്കുന്നത് വിൻസോ എന്ന് പറഞ്ഞിട്ടുള്ളതിൽ ജസ്റ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 2000 coins കിട്ടുന്ന പറയുന്നത്. അതുപോലെ ഡെയിലി ഹണ്ടിൽ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ കോയിൻസ് വന്നിട്ട് ഇൻസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ മുകളിൽ എൻ്റെ കോയിൻസ് നോക്കിയാൽ കാണാം 25 coins ഉണ്ട്. അപ്പോൾ അത് ഇൻസ്റ്റൻ്റ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കോയിൻസ് ക്രെഡിറ്റ് ആവുന്നുണ്ടായിരിക്കുക. അതുപോലെ താഴോട്ട് സ്ക്രോൾ ചെയ്യുക, ഓരോന്നും ഇതുപോലെ തന്നെ വായിച്ച് നോക്കുക. അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നുണ്ട്. അപ്പോൾ എല്ലാതും ഡിഫറൻറ്റ് ടാസ്കുകളാണ്. അപ്പോൾ ഇത്രയും ടാസ്കുകളും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഏണിങ്സ് ഉണ്ടാക്കാൻ. ഈ നെക്സ്റ്റ് വന്നിട്ട് ഇവിടെ മുകളിൽ എനർജി എങ്ങനെ കിട്ടാമെന്നുണ്ടെങ്കിൽ എനർജിയുടെ താഴെ തന്നെ ഗെറ്റ് മോർ എന്ന് പറഞ്ഞിട്ടൊരു കുഞ്ഞ ഓപ്ഷൻ കാണാം. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എനർജി കിട്ടുന്ന ഓപ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ ഈ ടാസ്കുകൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ എനർജിയും കൂടെ കിട്ടും. അപ്പോൾ എനർജി നമുക്ക് എന്തായാലും എനർജി പോയിൻറ്സ് ഇവിടെ വേണം. കാരണം വിഡ്രോ ചെയ്യണമെങ്കിൽ നമുക്ക് 300 എനർജി പോയിൻറ്സ് വേണം.
എന്നാൽ മാത്രമേ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ മുകളിൽ തന്നെ ഇൻകം എന്നുള്ള ഭാഗത്ത് 458 രൂപയുണ്ട്. അതിൻ്റെ താഴെ വിഡ്രോ എന്നുള്ള ടാബ് കാണാം. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കണ്ടോ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് എനർജി 300K വേണം, അതായത് 3000 എനർജി പോയിൻറ്റ്സ് വേണം. അപ്പോൾ ഇവിടെ എനിക്കിപ്പോൾ 126 ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇവിടെ നമുക്ക് വിഡ്രോ ചെയ്യേണ്ട എമൗണ്ട് വന്നിട്ട് 300 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. അതിവിടെ വരുന്നതായിരിക്കും, അതായിരിക്കും നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ പേടിഎം ആയിട്ട് ലിങ്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ പേടിഎം നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സക്സസ്ഫുള്ളി അത് ആഡ് ആവും. ദെൻ നിങ്ങൾക്ക് ഓരോ തവണയും വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ വിഡ്രോ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് മെസ്സേജ് വരുന്നത്. അതായത് എനർജി എടുക്കാനാണ് പറയുന്നത്, എനർജി പോയിൻറ്റ്സ്. ഇവിടെ രണ്ട് ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അവർ പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് ഇവിടെ എനർജി പോയിൻറ്റ്സ് കിട്ടിയിട്ട് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് വേണം നിങ്ങൾക്ക് ഇവിടെ വിഡ്രോ ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് രണ്ട് ടാസ്ക് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്താൽ മതി, അപ്പോൾ അത്യാവശ്യം നല്ല എനർജി പോയിൻറ്റ്സ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാനിതിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ് കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുകളിൽ തന്നെ റെക്കോർഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതുവരെ കിട്ടിയിരിക്കുന്ന പേയ്മെൻറ്റ് മെത്തേഡ്സ് കാണാം. എല്ലാതും നിങ്ങൾക്ക് കാണാം. ട്രാൻസ്ഫേർഡ് ആണ്, കറക്റ്റായിട്ട് തന്നെ ഞാൻ കൊടുത്തിരിക്കുന്ന പേടിഎമ്മിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മിനിമം വിഡ്രോവൽ ലിമിറ്റ് വന്നിട്ട് 300 രൂപയാണ്. അത് അത്യാവശ്യം നല്ല എമൗണ്ട് തന്നെയാണ് 300 എന്ന് പറയുന്നത്. 1 വീക്കിൽ തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അതിൽ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, കാരണം പെട്ടെന്ന് പെട്ടെന്ന് കോയിൻസ് കയറുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ പേയ്മെൻറ്റ് റിസീവ് ആവുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ റോസ്ദാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ. ഓട്ടോമാറ്റിക് ആയിട്ട് കോയിൻസ് നമ്മുടെ എമൗണ്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യും. പിന്നെ നിങ്ങൾ എനർജി പോയിൻറ്റ്സും കൂടെ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് എമൗണ്ട് പെട്ടെന്ന് ഏൺ ചെയ്യുക, വിഡ്രോ ചെയ്യാനുള്ള ട്രിക്ക് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് പ്ലേ സ്റ്റോറിൽ ഡ്യുവൽ സ്പേസ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ. അപ്പോൾ ഇതുപോലെ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ആയിട്ട് നമുക്ക് ക്ലോൺ ചെയ്യാനായിട്ട് പറ്റുന്ന ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. ഇതാണ് ഇതുപോലത്തെ ഒത്തിരി ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഡ്യുവൽ സ്പേസ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇങ്ങനത്തെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റാന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള റെഫർ കോഡ് നമ്മുടെ റോസ്ദാൻ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ അകത്ത് നിങ്ങൾക്ക് കിട്ടും. ഇവിടെ മീ എന്നുള്ള ഓപ്ഷനിലോട്ട് പോവുകയാണെങ്കിൽ ഇൻവൈറ്റ് ഫ്രണ്ട്സ് എന്നുള്ള ഓപ്ഷനിലോട്ട് പോവുക. അവിടെ നിങ്ങളുടേതായിട്ടുള്ളൊരു കോഡ് കിട്ടുന്നതായിരിക്കും. അതായത് ഇവിടെ ഇൻവൈറ്റ് നൗ എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നേരെ വാട്സപ്പിലോ ടെലഗ്രാമിലോ എവിടെയെങ്കിലും നിങ്ങളതൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിലൊരു കോഡ് ഉണ്ടായിരിക്കും, ആ കോഡ് നിങ്ങൾ കോപ്പി ചെയ്ത് വെക്കുക. ദെൻ നിങ്ങൾ ആ ഡ്യുവൽ സ്പേസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ അകത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ ക്ലോൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ റെഫർ കോഡ് വെച്ചിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് നിങ്ങൾക്ക് എമൗണ്ട് കൂടുതൽ ഉണ്ടാക്കാനായിട്ട് പറ്റും. സെക്കൻഡറി ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ജസ്റ്റ് ആ റെഫർ കോഡ് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഓരോ തവണ ക്ലോൺ ചെയ്യുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ്റെ തന്നെ വേറെ ഒരു കോപ്പിയും കൂടി ഉണ്ടാക്കുക. അപ്പോൾ ആ കോപ്പിയിൽ കൊണ്ടുപോയിട്ട് ഇവിടെ നിന്ന് ഒറിജിനലായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഈ ഒരു റോസ്ദാൻ്റെ ആപ്ലിക്കേഷൻ്റെ റെഫർ കോഡ് വെച്ചിട്ട് നിങ്ങൾ മറ്റേതിൽ ലോഗിൻ ചെയ്യുകയാണെങ്കിൽ ഓരോ തവണ ജസ്റ്റ് ആ റെഫർ കോഡ് എൻ്റർ ചെയ്തിട്ട് ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ എമൗണ്ട് കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ എല്ലാ ആപ്ലിക്കേഷനും അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാനതിൻ്റെ വീഡിയോസ് ചെയ്തിട്ടില്ല, അപ്പോൾ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് കൂടുതൽ എമൗണ്ട് പെട്ടെന്ന് തന്നെ ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ മറ്റുള്ളൊരു വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡ്യുവൽ സ്പേസ് എന്നുള്ളത് നിങ്ങൾ വേറെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അതിൻ്റെ അകത്ത് എങ്ങനെയാണ് ക്ലോൺ ചെയ്യാന്നുള്ളത്, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് എമൗണ്ട് ഏൺ ചെയ്യാം. അതൊരു കുഞ്ഞ ട്രിക്കാണ്, പെട്ടെന്ന് തന്നെ വിഡ്രോ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്, ജെനുവനായിട്ട് പേയ്മെൻറ്റ് കിട്ടുന്ന ഒരു ആപ്ലിക്കേഷനാണ്, ഒത്തിരി പേര് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ.